अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिही व सहाबिही अल फाइजीन बिललाह व मन अहसनु कौलन मिमन दआ इलल्लाह व अमल सालिहन व काला इन्नी मिनल मुस्लिमीन। वेदी इरिक्कुन्न ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ശരിയായ വിദ്യാഭ്യാസം, ശരിയായ അറിവിനും ശരിയായ അറിവ് യഥാർത്ഥ വിജ്ഞാനത്തിനും, യഥാർത്ഥ വിജ്ഞാനം മനുഷ്യനെ മനുഷ്യനാക്കാനും, യഥാർത്ഥ മനുഷ്യൻ, നല്ല മനുഷ്യൻ, അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്നവൻ, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇതായിരിക്കണം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജാമിയ നദവിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കാനൊരവസരം ലഭിച്ചതിന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച ഭാരവാഹികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പുലരാനിരിക്കുന്ന പ്രഭാതങ്ങളിലും പിറക്കാനിരിക്കുന്ന വർഷങ്ങളിലും ഇതിലും ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്നും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും ഇഹലോകത്തും പരലോകത്തും അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും എല്ലാ ആത്മാർത്ഥതയോടെയും ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ നിമിഷവും ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളൊരു മനസ്സിന് ഉടമയാകേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ഉണർത്താനാണ് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നതും കണ്ണുകൾ ഈറനണിയിക്കുന്നതുമായ ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാനിടയായി. ഒരു പാശ്ചാത്യ നാട്ടിലെ പ്രധാന നഗരത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വൃദ്ധനായ ഒരു സിഖുകാരൻ കണ്ട ഹൃദയസ്പർശിയായ കാഴ്ച അദ്ദേഹം തൻ്റെ മൊബൈലിൽ പകർത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. മരം കോച്ചുന്ന തണുപ്പുള്ളൊരു ദിനത്തിൽ ഷൂസും സോക്സും ധരിക്കാതെ വൃദ്ധനും ദരിദ്രനുമായൊരു വെളുത്ത വർഗക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ സിഖുകാരൻ ശ്രദ്ധിച്ചു. നമ്മുടെ നാട്ടിൽ ഷൂസും സോക്സും ധരിക്കാതെ ആരെങ്കിലും യാത്ര ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന കാഴ്ചയല്ല. എന്നാൽ എന്തിനേയും മരവിപ്പിക്കാൻ ശക്തിയുള്ള മാരകമായ തണുപ്പുള്ള ദിനത്തിൽ സാധാരണ പാശ്ചാത്യ നാടുകളിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് തേർമൽ ഇന്നർ ധരിച്ച് അതിൻ്റെ മുകളിൽ വസ്ത്രങ്ങൾ, അതിൻ്റെ മുകളിൽ വസ്ത്രം, അതിൻ്റെ മുകളിൽ കമ്പിളിയുടെ സ്വെറ്റർ, പിന്നീട് ജാക്കറ്റ്, ഷൂസ്, സോക്സ്, കയ്യുറകളും ധരിച്ചിട്ടാണ്. കയ്യുറ ധരിച്ചിട്ടില്ലെങ്കിൽ പോലും മാരകമായ തണുപ്പ് ചർമ്മത്തിലൂടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്നത് അസഹ്യമാണ്. ഇങ്ങനെയൊരു ഉള്ളൊരു പ്രതികൂല കാലാവസ്ഥയിൽ ഷൂസും സോക്സും ധരിക്കാതെ ഒരാൾ യാത്ര ചെയ്യണമെങ്കിൽ അയാൾ അത്രയേറെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം. ഈ സഹജീവിയുടെ നിസ്സഹായവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സിഖുകാരനിത് മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ നഗ്ന പാദങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് താടി നീട്ടി വളർത്തിയ നീണ്ട വസ്ത്രങ്ങൾ ധരിച്ച ഒരു മുസ്ലിം യുവാവ് ഇരിക്കുന്നത് ആ സിഖുകാരൻ ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ മുസ്ലിം യുവാവ് പെടുന്നനെ കുമ്പിട്ട് തൻ്റെ കാലുകളിൽ കിടന്ന പുതിയ ഷൂസുകൾ ഊരി ആരും കാണാതെ ആ വൃദ്ധൻ്റെ നേർക്ക് നീക്കി വെച്ച ശേഷം സോക്സ് മാത്രം ധരിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങുന്ന ഹൃദയസ്പർശിയായ കാഴ്ച കണ്ട സിഖുകാരൻ ബസ്സിൽ നിന്നും ഇറങ്ങി ആ മുസ്ലിം യുവാവിൻ്റെ പിന്നാലെ ചെന്ന് പേര് ചോദിച്ചു. പേര് പോലും പറയാതെ ഒന്ന് തിരിഞ്ഞ് പുഞ്ചിരിച്ചു. ആ മനുഷ്യൻ എങ്ങോട്ടോ നടന്നു മറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിക്കുക,
മഞ്ഞുവീണ് മരവിച്ച പാതയോരത്തിലൂടെ ഷൂസ് ധരിക്കാതെ നടക്കുന്നതിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് താൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത, പരിചയപ്പെട്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത, തീർത്തും അപരിചിതനായ ഒരു മനുഷ്യന് വേണ്ടി ഈ ത്യാഗം ചെയ്യാൻ ആ മുസ്ലിം യുവാവിനെ പ്രേരിപ്പിച്ച ചേതോ വികാരം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഇങ്ങ് കേരളത്തിൽ നടന്നൊരു യഥാർത്ഥ സംഭവം നിങ്ങളോട് വിവരിക്കട്ടെ. വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത എന്നാൽ പ്രശസ്തനും പ്രമുഖനുമായ ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു. ഭാര്യയുടെ ശസ്ത്രക്രിയക്കും ചികിത്സക്കും പണമില്ലാതെ നട്ടം തിരിയുന്നതിനിടയ്ക്ക് ആ പാവം മനുഷ്യൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള മകളോട് ഉമ്മയുടെ ചികിത്സയ്ക്ക് അല്പം പണം വായ്പയായി ചോദിച്ചു. പെറ്റ ഉമ്മയുടെ ചികിത്സയ്ക്ക് പണം സൗജന്യമായി നൽകുവാൻ ബാധ്യസ്ഥയായ പുന്നാര മകൾ ഉപ്പയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഉപ്പയുടെ പേരിലുള്ള സ്ഥലം തൻ്റെ പേർക്ക് തീരെഴുതി നൽകിയാൽ ചികിത്സക്കുള്ള പണം ഇപ്പോൾ നൽകാം, ബാക്കി ഗഡുക്കളായിട്ട് തന്നുകൊള്ളാം. പെറ്റ ഉമ്മയുടെ ഗുരുതരമായ രോഗത്തെയും ഉപ്പയുടെ ദാരിദ്ര്യത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് ഉപ്പയുടെ സ്ഥലം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന പുന്നാര മകൾ തന്നെ ഗർഭം ചുമന്നതിനുള്ള വാടകയും നൊന്ത് പ്രസവിച്ചതിനും മുലപ്പാൽ നൽകിയതിനുമുള്ള പണവും വിസർജിച്ചപ്പോൾ വൃത്തിയാക്കിയതിനും രോഗം വന്നപ്പോൾ ഒരുപോലെ കണ്ണടക്കാതെ പരിചരിച്ചതിനും കുളിപ്പിച്ചതിനും കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചതിനും ഒരുപാട് വട്ടം ചോറ് ഉരുളയാക്കി വായിൽ നൽകിയതിനും കളിച്ചതിനും കളിപ്പിച്ചതിനും കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ കണ്ണുനീർ തുടച്ച് സാന്ത്വനിപ്പിച്ചതിനും മടിയിലിരുത്തി ലാളിച്ചതിനും ഒപ്പത്തിനൊപ്പം നടന്നും നടത്തിയും ജീവിക്കാൻ പഠിപ്പിച്ചതിനുമെല്ലാം ആ പെറ്റ ഉമ്മ മകളോട് പ്രതിഫലം ചോദിച്ചിരുന്നെങ്കിൽ എത്ര കോടികൾ നൽകിയാലാണ് മതിയാവുക? ജന്മം നൽകുകയും പോറ്റി വളർത്തുകയും ചെയ്ത, വിദ്യാഭ്യാസം നൽകുകയും വരനെ കണ്ടെത്തി നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്ത ആ ഉപ്പ മകളോട് പ്രതിഫലം ചോദിച്ചിരുന്നെങ്കിൽ എത്ര കോടികൾ നൽകിയാലാണ് തികയുക? ഇങ്ങനെയുള്ള ഉപ്പയോടും ഉമ്മയോടുമാണ് അത്യാർത്ഥിയും സ്വാർത്ഥതയും മൂലം മനസ്സാക്ഷി മരവിച്ച സ്നേഹം വറ്റിയ കാരുണ്യം കെട്ടടങ്ങിയ പുന്നാര മകൾ പ്രതികരിച്ച ക്രൂരമായ രീതി. ഈ ഉത്തരം കേട്ട് തീർച്ചയായും ആ ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ചിൻ്റെ ഞരമ്പുകൾ പിടഞ്ഞു കാണും. മദ്യശാലകളുടെയും നിശാക്ലബുകളുടെയും അധാർമികതയുടെയും കുത്തഴിഞ്ഞ കുടുംബ ബന്ധങ്ങളുടെയും കൂത്തരങ്ങെന്ന് നാം സാധാരണ ആക്ഷേപിക്കാറുള്ള പാശ്ചാത്യ നാട്ടിലെ ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം യുവാവ് തീർത്തും അപരിചിതനായ ഒരു മനുഷ്യനോട് കാണിച്ച കാരുണ്യത്തിനാണ് ഞാൻ ആദ്യം വിവരിച്ച സംഭവമെങ്കിൽ ശക്തമായ കുടുംബ ബന്ധങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും മതവിശ്വാസത്തിൻ്റെയും പേരിൽ അഭിമാനിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ സ്വന്തം പിതാവിനോട് പ്രതികരിച്ച ക്രൂരമായ രീതിയാണ് രണ്ടാമത് ഞാൻ വിവരിച്ച യഥാർത്ഥ സംഭവം. ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾക്കുള്ള കാരണം എന്താണ്? ഒരാൾ അള്ളാഹുവിനെ തൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ മറ്റേയാളാകട്ടെ പൊള്ളയായ വാക്കുകളിൽ ഒതുക്കുന്നു. ഒരാൾ അള്ളാഹുവിനോടുള്ള സ്നേഹം തൻ്റെ ഹൃദയസ്പന്ദനമാക്കുമ്പോൾ മറ്റേയാളാകട്ടെ അത് ബാഹ്യമായ കപടമായ പ്രകടനങ്ങളിൽ ഒതുക്കുന്നു. ഒരാൾ ഇഹലോക ജീവിതം പരലോക വിജയത്തിലേക്കുള്ള കവാടമായി കണ്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ മറ്റേയാളാകട്ടെ പരലോക ജീവിതം വിദൂരമായ നിഴലും ഇഹലോക ജീവിതം യഥാർത്ഥ സ്വപ്നവും സങ്കല്പവും യാഥാർത്ഥ്യവുമായി കണ്ടുകൊണ്ട് സ്വാർത്ഥതയോടെ ജീവിക്കുന്നു. ഇതിലേത് വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നത്? വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായമായ അൽ ബക്രയിൽ 8-9 വചനങ്ങളിൽ ഉണർത്തുന്നുണ്ട്. വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ജനങ്ങളിൽ. വമാഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല. യുഹാദിയൂന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഊറൂൻ, അവർ അള്ളാഹുവിനെയും സജ്ജനങ്ങളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, സ്വയം വഞ്ചിതരാകുകയും അതവർ അറിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ മനോഹരമായ അർത്ഥമുള്ളൊരു മുസ്ലിം പേരിനും സുജൂദിൽ കിടന്ന് ലഭിച്ച നിസ്കാര തഴമ്പിനും നീട്ടി വളർത്തിയ താടിക്കും നേര്യാണിക്ക് മുകളിലുള്ള വസ്ത്രത്തിനും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവിനും വാചാലമായി ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള പ്രാഗൽഭ്യത്തിനും അപ്പുറം ഒരാളെ യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസിയാക്കുന്നത് വിശ്വാസത്തോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും
ജീവിതത്തിലുള്ളതിൻ്റെ പ്രതിഫലനവുമാണ് എന്ന് മേലുദ്ധരിച്ച ഖുർആനിക വചനങ്ങൾ യാതൊരു സംശയങ്ങൾക്കും ഇടം നൽകാതെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളിലെല്ലാം ഭരണഘടനപരമായ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്നതിന് മുൻപ് ഓത്ത് ഓഫ് ഓഫീസ്, സത്യപ്രതിജ്ഞ നിർബന്ധമാണ്. ഉദാഹരണത്തിന്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആകില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താലേ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആവുകയുള്ളൂ. ഭൂരിപക്ഷം എം പിമാർ തങ്ങളുടെ നേതാവായി ഒരാളെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം അയാൾ ഭാരതത്തിലെ പ്രധാനമന്ത്രിയാകില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താലേ അയാൾ ഭാരതത്തിലെ പ്രധാനമന്ത്രിയാവുകയുള്ളൂ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതിന് മുൻപ് ചൊല്ലേണ്ട സത്യവാചകങ്ങൾ ഇപ്രകാരമാണ്: ഐ ഡു solemnly swear that I will faithfully execute the office of the President of the United States and will, to the best of my ability, preserve, protect and defend the Constitution of the United States. United States President inde chumathalagal aathmarthamayi niravettumennum United States inde bharanagadana inde kazhivinte paramavadhikku anusruthamayi samrakshikkukayum paripalikkukayum പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് ഭക്തി പുരസ്സരം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹ്രസ്വമായ വാക്കുകളാണ്. എന്നാൽ ഭരണഘടനയിലുള്ള മതേതരത്വവും സ്വാതന്ത്ര്യവും നീതിന്യായ വകുപ്പിൻ്റെ നിഷ്പക്ഷതയും രാജ്യത്തിൻ്റെ പ്രതിരോധവും അങ്ങനെ എല്ലാമെല്ലാം സംരക്ഷിക്കാമെന്നാണ് ആ ഹ്രസ്വമായ വാക്കുകളിലൂടെ അയാൾ സാക്ഷ്യം വഹിക്കുന്നത്. താൻ വഹിക്കുന്ന ഉന്നത സ്ഥാനത്തോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്താനുള്ള കടമ നിയമം കൊണ്ട് നിഷ്കർഷിക്കാനാണ് എല്ലാ ജനാധിപത്യ ഭരണഘടനകളും സത്യപ്രതിജ്ഞ നിർബന്ധമാക്കിയിരിക്കുന്നതും. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഇതിൽ നിന്നും നീക്കം ചെയ്യാനുള്ള വകുപ്പുകൾ ഭരണഘടനയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതും. ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടനകളും സത്യപ്രതിജ്ഞ നിർബന്ധമാക്കിയതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓരോ മുസ്ലിമിനും സത്യപ്രതിജ്ഞ നിർബന്ധമാക്കിയ മതദർശനമാണ് ഇസ്ലാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ആരാധനകർഹൻ ആരുമില്ല, ഏകനായ അല്ലാഹു അല്ലാതെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിച്ചാലേ, പ്രതിജ്ഞയെടുത്താലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അല്ലാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും പ്രഖ്യാപിക്കുക മാത്രമാണ് സാക്ഷ്യം വഹിക്കലിലൂടെ, ഷഹാദത്ത് കലിമയിലൂടെ നിർവഹിക്കുന്നത് എന്നാണ് നാം എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ സാക്ഷ്യം വഹിച്ചാലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്നും മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥവും ഉൾക്കൊള്ളുമ്പോഴാണ് ഹ്രസ്വമായ വാക്കുകളിലൂടെ ഞാനും നിങ്ങളും ഏറ്റെടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധമുണ്ടാവുകയുള്ളൂ. മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം കീഴൊതുങ്ങിയവൻ. ഏതൊരു വ്യക്തിയാണോ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നു, ആ വ്യക്തിയാണ് മുസ്ലിം. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിൻപറ്റാമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ പ്രവാചകൻ്റെ കൽപ്പനകൾ പിൻപറ്റാമെന്നുമാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്, സത്യം ചെയ്യുന്നത്, പ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൻ്റെ ഗൗരവം ആവർത്തിച്ച് നമ്മെ ഉണർത്താൻ വേണ്ടി തന്നെയാണ് ദിനേന അഞ്ചു നേരങ്ങളിലെ ബാങ്ക് വിളികളിലും ഇഖാമത്തുകളിലും ആവർത്തിക്കാൻ ഓരോ മുസ്ലിമിനോടും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും എല്ലാ സത്യസന്ധതയും ആത്മാർത്ഥതയും മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തു വരേണ്ട വാചകങ്ങളാണ്. അല്ലാതെ അർത്ഥമറിയാതെ ആശയമറിയാതെ നടത്തേണ്ട ജൽപ്പനങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഭാരതത്തിൽ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിൽ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണം കൊടുത്തൊരു മതപരിവർത്തനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തമാശയാണ്, ഒരു ഗൗരവമില്ല. കാരണം എന്ത് കണ്ട് ഞാൻ മുസ്ലിമായി, എന്ത് കണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി, എന്ത് കണ്ട് ഞാൻ ഹിന്ദുവായി എന്ന ചോദ്യത്തിന് പെണ്ണ് കണ്ട്, പണം കണ്ട്, സമ്പത്ത് കണ്ട് ഞാൻ മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, ഹിന്ദുവായി എന്ന് പറയുന്നവർക്ക് അതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ അങ്ങോട്ട് പോകാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്കറിയാം, 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്: ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് ക്ഷണിക്കുക വിജ്ഞാനത്തിലൂടെ, സദുപദേശത്തിലൂടെ, എന്നിട്ട് അവരുമായിട്ട് സംവാദങ്ങളിൽ, നല്ല രീതിയിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുക.
വിജ്ഞാനത്തിലൂടെ യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് ക്ഷണിക്കാനാണ് പറഞ്ഞിട്ടുള്ളതല്ലാതെ പണം കൊടുത്ത് പെണ്ണ് കൊടുത്ത് സ്ഥലം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് ക്ഷണിക്കാനല്ല. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അതിലൊരു വ്യവസ്ഥയെ സംബന്ധിച്ചറിയാം. ഖുറൈശികളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കണം. മുസ്ലിങ്ങളിൽ നിന്നും ആരെങ്കിലും വിശ്വാസം ഉപേക്ഷിച്ച് തിരിച്ച് ഖുറൈശികളുടെ അടുത്തേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കണ്ട. മുസ്ലിങ്ങൾ പ്രകോപിതരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? പ്രവാചകൻ പറഞ്ഞു, ഹൃദയത്തിൽ ഈമാനുണ്ട് എങ്കിൽ ഏത് പ്രകോപനമുണ്ടായാലും പ്രലോഭനമുണ്ടായാലും ആ വ്യക്തി മാറില്ല. മറിച്ച് ഈമാനില്ലാത്ത സ്വാർത്ഥതയോടെ വിശ്വാസം സ്വീകരിച്ചവർ തിരിച്ചു പോകട്ടെ, എല്ലാവരും പോകണം. പക്ഷേ 100% ആളുകളെയും മുസ്ലിമാക്കുമെന്ന് പറയുന്നത് വെറും വിഡ്ഢികളുടെ ജൽപ്പനമായിട്ട് കരുതിയാൽ മതി. കാരണം സ്രഷ്ടാവിന്റെ മുൻപിൽ മാത്രം കുമ്പിട്ട ഞാനും നിങ്ങളും സൃഷ്ടികളുടെ മുൻപിൽ കുമ്പിടുമോ? അതാണ് ഞാൻ പറഞ്ഞത്, കലിമ അറിഞ്ഞ് അതിനോട് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്താൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ചറിയണം. അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് സദാ ഓർമ്മ വേണം. അപ്പോൾ അള്ളാഹുവിനെ നാം ഓർക്കും, അള്ളാഹുവിനോട് നന്ദി കാണിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽബക്രയിലെ 152-ാം വചനം അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, എന്നോട് നന്ദി കേട് കാണിക്കരുത്. ഓരോ നിമിഷം ഞാനും നിങ്ങളും അള്ളാഹുവിൽ നിന്നും അനുഭവിക്കുന്ന ഒരനുഗ്രഹം ഞാൻ ആവർത്തിക്കുകയാണ്. ഒരനുഗ്രഹത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ ഞാനൊന്ന് ഉണർത്തട്ടെ. എൻ്റെ പ്രസംഗം കഴിഞ്ഞാലും ഓരോ പ്രഭാതത്തിൽ നിങ്ങൾ ഉണരുമ്പോഴും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ മനസ്സുകളിൽ കൊത്തിവെക്കണം. ഈ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണമെങ്കിൽ സ്വല്പസമയത്തേക്ക് നിങ്ങൾ പ്രസംഗിക്കുന്ന എന്നെ മറക്കണം, ഈ പ്രസംഗവേദി മറക്കണം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനാവലിയെ മറക്കണം, ജാമിയ നദവിയുടെ കെട്ടിടങ്ങൾ മറന്നുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ ദിനചര്യകളെക്കുറിച്ചൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നു, പ്രഭാതത്തിൽ ഉണരുന്നു, ടോയ്ലറ്റിലേക്ക് പോകുന്നു, പ്രാഥമ കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം തിരിച്ചു വന്ന് ചായ കുടിച്ച് പിന്നീട് ഒതുവെടുത്ത് മസ്ജിദിലോ വീട്ടിലോ വെച്ച് നമസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ലാളിക്കുന്നു, പിന്നീട് വ്യായാമത്തിനായിട്ട് പാർക്കിലേക്കോ ജിമ്മിലേക്കോ പോകുന്നു, പോകുന്ന വഴിയിൽ എതിരെ വരുന്ന വാഹനങ്ങൾ തട്ടാതെ സൂക്ഷ്മതയോടെ വണ്ടിയോടിക്കുന്നു, അവിടെ വ്യായാമ സ്ഥലത്തെത്തി സുഹൃത്തുക്കളുമായി തമാശകൾ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഇതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ദിനപത്രം വായിക്കുന്നു, പിന്നീട് കുളിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ഭക്ഷണം കഴിച്ച് ആവശ്യമായ ഫയലുകളുമായിട്ട് ഓഫീസിലേക്ക് പോകുന്നു. ഞാനീ പറഞ്ഞ ദിനചര്യയുമായി സാമ്യതയുള്ള ദിനചര്യകളുള്ളവരും ഇവിടെ ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. ഓരോരുത്തരോടും അവരുടേതായ ദിനചര്യകളെക്കുറിച്ചൊന്ന് സങ്കല്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തേ ഇത്ര പ്രാധാന്യത്തോടെ ഞാനിവിടെ പറയാനുള്ള കാരണം? സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കും, പറയേണ്ട കാര്യമില്ല, കാരണം ഇത് ലളിതമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരു ഭാരിച്ചതായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഇത് ലളിതമായിട്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതിരുന്ന സാഹചര്യമുണ്ടായാൽ ഭയാനകമായ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് എൻ്റെ മുൻപിലിരിക്കുന്ന ആരെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. വീണ്ടും നിങ്ങൾ എന്നെ മറക്കുക, പ്രസംഗവേദി മറക്കുക, ഈ സാഹചര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടേതായ അടുത്ത കുടുംബാംഗങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് മടങ്ങുക. മനസ്സിന് അതിനൊരു കഴിവുണ്ട്. ഈ നിമിഷത്തിൽ നിങ്ങൾ മടങ്ങുക. പ്രഭാതത്തിൽ നിങ്ങൾ ഉണരുകയാണ്, എന്നിട്ട് തൊട്ടടുത്ത് ഇരിക്കുന്ന കിടക്കുന്ന സ്ത്രീ രൂപത്തിലേക്ക് നോക്കുന്നു. ആ രൂപം ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശബ്ദം കേട്ട് നിങ്ങളുടെ ഭാര്യ എഴുന്നേറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. നിങ്ങളുടെ മുഖത്തെ ആ അമ്പരപ്പ് കണ്ട് അവർ ചോദിക്കുന്നു, എന്ത് പറ്റിയിക്ക? നിങ്ങൾ പ്രതികരിക്കുന്നില്ല, തുറിച്ചു നോക്കുന്നു. പല പ്രാവശ്യം ചോദിച്ചിട്ടും പ്രതികരണമില്ലാതെയായപ്പോൾ വിഷമത്തോടെ ഭാര്യ പറഞ്ഞു, ഇക്ക എൻ്റെ പേരറിയില്ല, ഞാൻ ഭാര്യയാണ്, എൻ്റെ പേരിതാണ്. ഭാര്യ എന്ന വാക്കും അതിൻ്റെ ആശയമോ താനുമായുള്ള ബന്ധമോ ആ പേര് പോലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങളുടെ ഭാര്യയുടെ കരച്ചിൽ കേട്ടിട്ട് കുഞ്ഞുങ്ങൾ ഓടി വരുന്നു. കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ഭാര്യ പറയുന്നു, ഉപ്പാക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല, നമ്മെ തിരിച്ചറിയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഓടി വരുന്നു. നിങ്ങളുടെ പുന്നാര മകൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് താടിയിൽ പിടിച്ച് വലിച്ചിട്ട് പറയുന്നു, ഉപ്പ എന്റെ പേര് വിളിക്ക്, എന്റെ പേരിതാണുപ്പാ.
ഇന്നലെ രാത്രി ഉപ്പ എനിക്ക് ഒരുപാട് ഉമ്മ നൽകിയില്ലേ, എനിക്ക് കഥകൾ പറഞ്ഞു തന്നതല്ലേ, ഇന്നെനിക്ക് കളിപ്പാട്ടം വാങ്ങിത്തരാമെന്ന് ഉപ്പ പറഞ്ഞത് മറന്നുപോയോ? ആ രൂപം എന്താണ് പറയുന്നത്? ആ രൂപം ആരാണ്? ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് കണ്ട് വിങ്ങിപ്പൊട്ടിയ നിങ്ങളുടെ പുന്നാര മകൻ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കിയിട്ട് പറയുന്നു, ഉപ്പാ എന്റെ പേരിതാണുപ്പാ, ഒന്ന് വിളിക്കുപ്പാ എന്റെ പേര്. ഇന്നലെ രാത്രി എനിക്ക് കണക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, ഇന്നെന്നെ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് ഉപ്പ പറഞ്ഞത് മറന്നുപോയോ? ഒന്നും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങളാരാണ്? നിങ്ങളുടെ പേരെന്താണ്? മാതാപിതാക്കൾ ആരാണ്? ബന്ധുക്കൾ ആരാണ്? സുഹൃത്തുക്കൾ ആരാണ്? ബിസിനസ് പങ്കാളികൾ ആരാണ്? ആ പങ്കാളികളുമായിട്ടുള്ള ഇടപാട് എന്താണ്? നിങ്ങളുടെ സ്ഥലങ്ങൾ എവിടെ? നിങ്ങളുടെ പണം എന്ത്? എവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എന്താണ്? അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്? കാർ എന്താണ്? അതെങ്ങനെയാണ് ഓടിക്കേണ്ടത്? മൊബൈൽ എന്താണ്? അതിലെങ്ങനെയാണ് വിളിക്കേണ്ടത്? ഒന്നും 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 നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. ഇന്ന് പിറന്നു വീണ പൈതലിനെ പോലെയായിരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ. എത്ര ഭയാനകമായിരിക്കും. ഓരോ പ്രഭാതത്തിലും ഞാനും നിങ്ങളും ഉണരുമ്പോൾ ഇതൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നാം കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതും ഉൾക്കൊണ്ടതും അനുഭവിച്ചതുമെല്ലാം ഓർമ്മകളിൽ സൂക്ഷിക്കാനും ആവശ്യാനുസരണം ഒരു നിമിഷത്തിൻ്റെ അംശം പോലും എടുക്കാതെ ഓർമ്മിച്ചെടുക്കാനും അള്ളാഹു നൽകിയ ഓർമ്മശക്തി എന്ന ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഭാര്യയെ കാണുമ്പോൾ അത് ഭാര്യയാണെന്നും അവളുടെ പേരെന്താണെന്നും താനുമായുള്ള ബന്ധമെന്താണെന്നും ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും, കുട്ടികളെ കാണുമ്പോൾ അത് തൻ്റെ കുട്ടികളാണെന്നും അവരെ ലാളിക്കണമെന്നും അവരുടെ പേരെന്താണെന്നും, മാതാപിതാക്കൾ ആരെന്നും അവരുടെ പേരെന്താണെന്നും, കൂടപ്പിറപ്പുകളാരെല്ലാം, മിത്രങ്ങളാര്, ശത്രുക്കളാര്, ബിസിനസ് പങ്കാളികളാര്, സ്വത്തെവിടെ, നിക്ഷേപിച്ച പണം എവിടെ, കമ്പ്യൂട്ടർ എന്താണ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, മൊബൈൽ എന്താണ്, അതിലെങ്ങനെയാണ് വിളിക്കേണ്ടത്, കാർ എന്താണ്, എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും ഓർക്കാൻ കഴിയുന്നത്, ഇതെല്ലാം ഓർമ്മകളിൽ സൂക്ഷിക്കാനും ആവശ്യാനുസരണം ഓർത്തെടുക്കാനും അള്ളാഹു നൽകിയ അപാരമായ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ റോട്ടിലൂടെ എനിക്കും നിങ്ങൾക്കും നടക്കാൻ കഴിയില്ല. എതിരെ വരുന്ന വാഹനം തട്ടി നാം മരിച്ചു പോകുമെന്നറിയാതെ നടുവിൽ തന്നെ നിൽക്കും. മൂർച്ചയുള്ള ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിച്ചാൽ രക്തം വാർന്ന് നാം മരിച്ചു പോകുമെന്നറിയാതെ സന്തോഷത്തോടുകൂടി ബ്ലേഡ് എടുത്ത് നാം ഞരമ്പ് മുറിക്കും. അഗ്നിക്ക് നമ്മെ ചാമ്പലാക്കാൻ ശക്തിയുണ്ടെന്നറിയാതെ സന്തോഷത്തോടെ അഗ്നിയിലേക്ക് നാം നടന്നെടുക്കും. കൊച്ചുകുട്ടികൾ അപകടങ്ങളിലേക്ക് എന്ത് സന്തോഷത്തോടെയാണ് നടന്നെടുക്കുന്നത്! അതാണ് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 72-ാം വചനത്തിൽ പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, അള്ളാഹു നിങ്ങളെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ഷൈആ, ഒന്നും അറിയാത്തവരായി. വജഅല ലക്കുമു സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ചിന്താശക്തിയും നൽകി. നിങ്ങൾ നന്ദി കാണിച്ചേക്കാൻ ഞാനും നിങ്ങളും നന്ദി കാണിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം 23-ാം അധ്യായത്തിലെ 78-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ അൻശലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലമ്മാ തഷ്കുറൂൻ, അല്ലാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ചിന്താശക്തിയും നൽകി, അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഖുർആനിക വചനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആശയം മാത്രമല്ല, ഖുർആന്റെ അമാനുഷികതയെ നമ്മെ ബോധ്യപ്പെടുത്തും. ഈ വചനങ്ങളിൽ എന്താണ് അമാനുഷികത? നമുക്ക് 2 കണ്ണുകളുണ്ട്, 2 കാതുകളുണ്ട്, എന്നാൽ കേൾവിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഏകവചനം, കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അബ്സ്വാറ കാഴ്ചകൾ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഒരേ സമയം എന്നെ കാണാം, പ്രസംഗവേദി കാണാം, ചുറ്റുപാടുമെല്ലാം കാണാം, എന്നാൽ ശ്രദ്ധാപൂർവം ഒന്ന് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നു, തൊട്ടടുത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് ഗൗരവമുള്ള മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കും, ഒരു അശരീരി പോലെ നിങ്ങൾക്ക് കേൾക്കാം. അത് ഒരു അമാനുഷികത. 2, ആദ്യം പറഞ്ഞത് കേൾവി, പിന്നീട് പറഞ്ഞത് കാഴ്ചകൾ, പിന്നീട് പറഞ്ഞത് ചിന്താശക്തി. 5 മാസം ആയ ഗർഭസ്ഥ ശിശുവിന് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കാൻ സാധിക്കും, കേൾവി പ്രവർത്തിക്കും. പുറത്തുള്ള ടെലിവിഷൻ്റെ ശബ്ദം കേൾക്കാം, കുഞ്ഞുങ്ങൾ ശബ്ദിക്കുന്നത് കേൾക്കാം, അതാണ് കേൾവി. പിന്നീട് 2, പ്രസവാനന്തരം കണ്ണു തുറക്കുന്നു, അബ്സാറ കാഴ്ചകൾ, കണ്ടതും കേട്ടതും മനസ്സിലാക്കുന്നു. ഉപ്പയെ കാണുമ്പോൾ ഉപ്പയാണ്, ഉമ്മയെ കാണുമ്പോൾ ഉമ്മയാണ്, അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു, പിന്നീട് ഓർത്തെടുക്കുന്നു, ചിന്താശക്തി. മറ്റൊന്ന്, സമാനമായ ആശയമുള്ള
ഈ രണ്ട് വചനങ്ങളും ഒന്ന് പതിനാറാം അധ്യായത്തിലെ എഴുപത്തിയെട്ടാം വചനം, മറ്റൊന്ന് ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ എഴുപത്തിയെട്ടാം വചനം ഖുർആന്റെ മാനുഷികതയാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം സദാ സ്മരിക്കണം. അള്ളാഹുവിനെ കൂടാതെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഖബറുകളെയും മലക്കുകളെയും ജിന്നുകളെയും വസ്തുക്കളെയും പ്രകൃതിയെയും എല്ലാം ആരാധിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ ഇവരിൽ പ്രഥമർ. നാം വിശ്വസിക്കുന്നത് ദൈവത്തിൽ തന്നെയാണോ, നാം ആരാധിക്കുന്നത് ദൈവത്തെ തന്നെയാണോ, നാം ആരാധിക്കുന്ന ഒരു വസ്തുവിനോ വ്യക്തിക്കോ ജീവിക്കോ തൻ്റെ ആരാധന, നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ള അർഹതയുണ്ടോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള കഴിവുണ്ടോ, രോഗം മാറ്റിത്തരാനുള്ള കെൽപ്പുണ്ടോ, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല സ്വന്തത്തെ പോലും സഹായിക്കാൻ കഴിയാത്ത ഒരു വസ്തുവിനോടാണോ ജീവിയോടാണോ മനുഷ്യനോടാണോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതെന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാതെ എന്തിനേയും ഏതിനേയും ആരാധിക്കുന്നവരാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരിൽ പ്രഥമർ. അതാണ് വിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായത്തിലെ 194-ാം വചനത്തിൽ ഉണർത്തിയത്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ബാദുൻ അംസാലുക്കും, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആ വസ്തുക്കൾ എന്തിനെ ആരാധിച്ചാലും അത് നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. എന്തിന് നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്ന് പറയാൻ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? രോഗശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നാം അപേക്ഷിക്കുന്ന, ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും മോചനം നേടാൻ നാം അപേക്ഷിക്കുന്ന ആ ശക്തി ഒരിക്കലും നമ്മെപ്പോലെ വേദനിക്കുകയും ദുഃഖിക്കുകയും വിഷാദിക്കുകയും ചെയ്യുന്ന, നമ്മെപ്പോലെ രോഗം കൊണ്ട് വലയുന്ന, നമ്മെ പോലെ വാർദ്ധക്യത്താൽ കഷ്ടപ്പെടുന്ന, മരണത്തിന് കീഴടങ്ങി ശ്മശാനങ്ങളിലും ഖബറുകളിലും ഒരു പിടി മണ്ണായും പുഴകളിലൊരു ചാരമായും ഒരു പിടി ചാരമായും അലിയുന്ന ഒരു വ്യക്തിയാകരുത്. കാരണം അവർക്ക് നമ്മെപ്പോലെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായത്തിലെ 197-ാം വചനത്തിൽ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം കാണാപാഠമായ വചനങ്ങൾ. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം, പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല സ്വന്തം ദേഹത്തിന് പോലും ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഈ വചനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഇതുപോലൊരു സദസ്സിൽ പറയേണ്ട ഒരു അനിവാര്യതയുമില്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള യുക്തിഹീനമായ ബുദ്ധിശൂന്യമായ ആരാധനകളും സഹായ അഭ്യർത്ഥനകളും നടത്തുന്ന നിങ്ങളുടെ പരിചയക്കാരുടെ യുക്തിയെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടി മാത്രം 2011 മാർച്ച് 28-നും 2011 ഏപ്രിൽ 24-നും ഇടക്ക് ഭാരതത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മേലുദ്ധരിച്ച ഖുർആനിക വചനങ്ങളുടെ പ്രാധാന്യം ഒന്ന് ഞാൻ ഉണർത്തട്ടെ. ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ഒരു മനുഷ്യനെ തങ്ങളുടെ ദൈവവും ഭഗവാനും രക്ഷകനും സഹായിയുമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അവർ പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം മരിച്ച ശേഷവും ഈ പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകങ്ങളുടെ നാഥനെന്നും ലോകങ്ങളുടെ രക്ഷിതാവെന്നും ഭാവിയും ഭൂതവും രഹസ്യവും പരസ്യവും അറിയുന്നവനെന്നും അത്ഭുതകരമായി രോഗം ശാന്തി നടത്താൻ കെൽപ്പുള്ളവനെന്നെല്ലാമുള്ള വിശേഷണങ്ങൾ അടങ്ങിയ പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോടവർ ആലപിച്ചിരുന്നതും മരിച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ടി ആലപിക്കുന്നതും. അമാനുഷികമായി രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എന്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിച്ചതെന്ന് ആരും ചോദിക്കാറില്ല. രഹസ്യവും പരസ്യവും അറിയാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തന്നെ ചിലർ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിനെയും ശ്രമിച്ചതിനെയും കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയതെന്ന് ഭക്തർ പരിശോധിക്കാറില്ല? സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും മുൻകൂട്ടി അറിയാമെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്റ്റൂളിൽ കയറി നിന്ന ബാലൻ സ്റ്റൂളോടുകൂടി തൻ്റെ മേൽ മറിഞ്ഞു വീഴുമെന്നും തൻ്റെ എല്ലു പൊട്ടുമെന്നും മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയതെന്ന് ഭക്തർ അവലോകനം ചെയ്യാറില്ല? മറ്റുള്ളവരുടെ രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ്
സൂളോടുകൂടി ബാലൻ തന്റെ മേൽ മറിഞ്ഞു വീണതുമൂലം എല്ലുപൊട്ടി വീൽചെയറിൽ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വന്നതെന്നും എന്തുകൊണ്ടാണ് പിന്നീട് പൂർവസ്ഥിതിയിലേക്ക് തന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നതെന്നും ഭക്തർ നിരീക്ഷിക്കാറില്ല. ഭാവി പ്രവചിക്കാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം മരണം പോലും കൃത്യമായി അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിയാതിരുന്നതെന്നും 96 വയസ്സിലേ മരിക്കുകയുള്ളൂ എന്ന് അവകാശപ്പെട്ട അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം പ്രവചനം തെറ്റിച്ചുകൊണ്ട് 83 വയസ്സിൽ മരിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഭക്തർ ഇതുവരെ നിരീക്ഷിച്ചിട്ടില്ല. 2011 ആരംഭത്തോടെ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു. എന്നാൽ പുറം ലോകം അറിയാതിരിക്കാൻ ആശ്രമ മേധാവികൾ ഇത് രഹസ്യമായി വെച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചില ഭക്തർ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ ആരംഭിച്ചപ്പോൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവുകയും 2011 മാർച്ച് 27 ദിനപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആശ്രമ മേധാവികൾ പ്രവേശിപ്പിച്ചു. 2011 മാർച്ച് 28 ആശുപത്രി മേധാവിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇപ്രകാരം പറയുന്നു, അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ടൊരു അപേക്ഷ, അദ്ദേഹത്തിന്റെ ഭക്തരെല്ലാവരും അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കും ദീർഘായുസ്സിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു, അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ ആക്കിയിരിക്കുന്നു. ഏതായാലും 2011 ഏപ്രിൽ 24 അദ്ദേഹം മരിച്ചു. മരണശേഷം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്തർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം തുടർന്നു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹ്രസ്വമായ ഈ 26 ദിവസങ്ങൾക്കുള്ളിൽ യുക്തിയും ബുദ്ധിയും പണയം വെച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിട്ടേച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ ഘടിപ്പിച്ച് ബോധം നഷ്ടപ്പെട്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ട് അവശനായി കിടന്ന അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന ഡോക്ടർമാരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഭക്തരായിരുന്നു. ഈ ഡോക്ടർമാരെല്ലാവരും തങ്ങളുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ ഡോക്ടർമാരുടെ ഭഗവാന്റെ ദൈവത്തിന്റെ രക്ഷകന്റെ സംരക്ഷകന്റെ ജീവൻ രക്ഷിക്കാൻ ഭക്തരായ ഡോക്ടർമാർ തന്നെ ശ്രമിക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവ വികാസങ്ങൾക്കാണെന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. എന്നിട്ടും ഭക്തർ ചിന്തിക്കാറില്ല. 2011 മാർച്ച് 28 മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന നിമിഷം വരെ ലക്ഷക്കണക്കിനായി അദ്ദേഹത്തിന്റെ ഭക്തർ തങ്ങളുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന നിമിഷത്തിൽ ആ പ്രാർത്ഥനയും സഹായ അഭ്യർത്ഥനയും നേരെ വിപരീത ദിശയിലായി. ഇതുവരെയും തങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥിക്കുന്ന അവരുടെ ദൈവം, അവരുടെ ഭഗവാൻ, അവരുടെ രക്ഷകൻ, അവരുടെ സഹായിയുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി ഭക്തർ പ്രാർത്ഥിക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവ വികാസങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ആ 26 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രാർത്ഥനകൾ ലോകം കണ്ടു. മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന നിമിഷത്തിന് മുൻപ് വരെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന ശേഷം അസുഖമായി ഗുരുതരാവസ്ഥയിൽ കിടന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മരിച്ച ശേഷം മരിച്ച അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം ദേഹത്തിന് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭക്തരുടെ രോഗം മാറ്റാൻ കഴിയുന്നത്, ദീർഘായുസ് നൽകാൻ കഴിയുന്നത്? യുക്തിയെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, ആരുടെയെങ്കിലും വിശ്വാസത്തെ നൊമ്പരപ്പെടുത്താൻ പറഞ്ഞതല്ല. ഇത്തരത്തിലുള്ള വികലമായ, കാരണം അദ്ദേഹം അസുഖമായി കിടന്നപ്പോൾ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് സംശയമില്ല. അലൈസല്ലാഹു ബികാഫിൻ അബദഹു, ഞാൻ പോരെ എൻ്റെ ദാസനെന്ന് ചോദിക്കുന്ന പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോട്. മുസ്ലിം ദാമം ധരിച്ച ഒരുപാട് ആളുകളും ഇത്തരം വികലമായ വിശ്വാസങ്ങളും സഹായ അഭ്യർത്ഥനകളും നടത്തുന്നുണ്ട്. ഇത്തരക്കാരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരിൽ പ്രഥമർ. എന്നാൽ ശിർക്ക് ചെയ്യാത്ത നാം
അള്ളാഹുവിനെ നിഷേധിക്കാത്തവരാണ് എന്ന് കരുതരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നമസ്കരിക്കാത്തവരും വ്രതമനുഷ്ഠിക്കാത്തവരും മാതാപിതാക്കളോടുള്ള ബാധ്യതകളും ഇണകളോടുള്ള ഉത്തരവാദിത്വങ്ങളും സന്താനങ്ങളോടുള്ള ചുമതലകളും കൂടപ്പിറപ്പുകളോടും ബന്ധുക്കളോടും സഹജീവികളോടുമുള്ള കടമകൾ വിസ്മരിച്ച് ജീവിക്കുന്നവരും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കള്ളലാഭം, പലിശ തുടങ്ങി അള്ളാഹു നിഷിദ്ധമാക്കിയ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ലൈംഗിക ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും പരദൂഷണം പറയുകയും അനാഥകൾക്കും അഗതികൾക്കും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അയൽക്കാർ ഉപദ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ തന്നെയാണ്. സുന്ദരിയായ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തണമെന്ന് ഉൽക്കടമായ ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാൾ കൊണ്ടു നടന്നിട്ടും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത സ്ത്രീയുടെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ചൂഷണം ചെയ്ത് തൻ്റെ കാമഭ്രാന്തിനിരയാക്കാനായിട്ട് തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന നിമിഷത്തിൽ ദയനീയമായി തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് വേണം ഒരു ചുവട് മുന്നോട്ട് വെക്കാനെന്ന് പറയേണ്ട താമസം. കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയുള്ള കാമഭ്രാന്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് അതിൽ നിന്നും പിന്മാറിയ സത്യവിശ്വാസിയുടെ ചരിത്രം നാം ഒരുപാട് നാൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് സഹജീവികളുടെ മനസ്സുകൾ നൊമ്പരപ്പെടുത്താൻ ഒരുമ്പെടുമ്പോൾ മനസ്സിൽ കാരുണ്യം പറ്റിയെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുമെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള അളവറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം. പാടവും മലകളും കുന്നുകളും തീരവും തിരകളും തളിർക്കാറ്റും നിഴലും നിലാവും ഇരുളും വെളിച്ചവും വിണ്ണും മണ്ണും നൂറായിരം പൂക്കളും ഓരോ പൂവിന് വ്യത്യസ്ത സുഗന്ധവും ഈ സുഗന്ധങ്ങളുടെ വ്യതിരിക്തത തിരിച്ചറിയാനുള്ള കഴിവും സപ്തവർണങ്ങളും ആ വർണ്ണങ്ങളുടെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനുള്ള കാഴ്ചശക്തിയും അങ്ങനെ എണ്ണിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനെ നമുക്ക് ഓർക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് പിൻപറ്റാം. താൻ ആരാണെന്നും താൻ എവിടെ നിന്ന് വന്നുവെന്നും ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നും ജീവൻ എന്താണെന്നും എന്തിനുള്ളതാണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അറിയാതെ അർദ്ധരാത്രി നാൽക്കവലയിൽ വഴിയറിയാതെ പരിഭ്രാന്തനായി നിൽക്കുന്ന മനുഷ്യനെ പോലെ നിന്നിരുന്ന മനുഷ്യ സമൂഹത്തിന് വിജയത്തിന്റെ യഥാർത്ഥ പാത കാണിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വചനങ്ങളായ ഖുർആനിലെ ഓരോ പദവും സ്വന്തം ജീവിതത്തിൽ അലിയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കടിഞ്ഞാൻ തന്നെ നമുക്ക് ഖുർആൻ സമർപ്പിക്കാം. ഏകദൈവ വിശ്വാസം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് അളവറ്റ സമ്പത്ത് സമ്പാദിക്കുകയാണെങ്കിൽ നീ ഏറ്റവും സമ്പന്നനാകുന്നതുവരെ ഞങ്ങളുടെ സമ്പത്ത് നൽകാം. ഞങ്ങളുടെ നേതൃത്വമാണ് നീ മോഹിക്കുന്നതെങ്കിൽ നിന്നെ ഞങ്ങളുടെ നേതാവാക്കാം. ഭരണാധികാരമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ ഞങ്ങളുടെ ഭരണാധികാരിയാക്കാം. സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കലാണ് നിന്റെ താല്പര്യമെങ്കിൽ ഏറ്റവും സുന്ദരികളെ നിനക്ക് വിവാഹം കഴിച്ച് നൽകാമെന്ന ഏതൊരു മനുഷ്യനെയും തൻ്റെ ആദർശത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ നൽകിയിട്ടും പതറാതെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് നൽകിയാലും അള്ളാഹുവാണ് സത്യം. അള്ളാഹു ഈ ദൗത്യം വിജയിപ്പിക്കുന്നതുവരെ അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ ഞാൻ മരിച്ചു വീഴുന്നതുവരെ ഈ സത്യപ്രബോധനവുമായി നാം മുന്നോട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവിക ദർശനം മനുഷ്യ സമൂഹത്തിൽ എത്തിച്ച ആദർശ ധീരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നമുക്ക് പിൻപറ്റാം. അനാഥകളെയും അഗതികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിച്ചും വിശപ്പിന്റെ കാറ്റേറ്റ് വാടിയ സഹജീവികൾക്ക് ഭക്ഷണം നൽകിയും രോഗികളെ സാന്ത്വനിപ്പിച്ചും ആദം സന്തതികളായ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരെ ആഗമാനം സ്നേഹിച്ചും നന്മക്ക് കരളും ജീവനും കണ്ണും നൽകിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് ജീവിക്കുകയും മരിക്കുകയും ചെയ്യാം. അതിന് പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു മഹീന അൽ കിതാബി വസുന്ന വമിത്തന മൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ.